വാർത്തകൾ തുടരുന്നു. നിറ്റ ജലാറ്റിൻ കമ്പനി വിരുദ്ധ സംയുക്ത സമര സമിതി ആഹ്വാനം ചെയ്ത ഹർത്താലിന് ജില്ലയിൽ സമ്മിശ്ര പ്രതികരണം. സ്വകാര്യ ബസ്സുകളും KSRTC ബസ്സുകളും സർവീസ് നടത്തി. വാണിജ്യ വ്യവസായ സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും തുറന്നു പ്രവർത്തിച്ചു. ചിലയിടങ്ങളിൽ ഹർത്താൽ അനുകൂലികൾ സ്വകാര്യ ബസ്സുകൾക്ക് നേരെ കല്ലെറിഞ്ഞു. പാലിയേക്കര ടോൾ വിരുദ്ധ സമര സമിതിയുടെ നേതൃത്വത്തിൽ ചില റൂട്ടുകളിൽ ബസ്സുകൾ തടഞ്ഞു. നിറ്റ ജലാറ്റിൻ കമ്പനി വിരുദ്ധ സംയുക്ത സമര സമിതി നടത്തുന്ന ഹർത്താലിനിടെ നാട്ടികയിൽ സ്വകാര്യ ബസ്സിന് നേർക്ക് കല്ലേറ്. കല്ലേറിൽ ബസിന്റെ ചില്ല തകർന്നു. കൊടുങ്ങല്ലൂർ തൃശൂർ റൂട്ടിൽ ഓടുന്ന വഴിനടക്കൽ ബസിന് നേരെയാണ് കല്ലേറ് നടന്നത്. പുലർച്ചെ 5:50 നാട്ടിക രാമൻകുളത്തിന് സമീപം ദേശീയപാതയിലായിരുന്നു സംഭവം. തളിക്കുളം ഭാഗത്ത് നിന്ന് ബൈക്കിലെത്തിയ രണ്ടുപേരാണ് ബസിന് കല്ലെറിഞ്ഞത്. കല്ലേറിൽ ബസിന്റെ മുൻഭാഗത്തെ ചില്ലുകൾ തകർന്നു. ആർക്കും പരിക്കില്ല. വലപ്പാട് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ജയിൽ ചാടിയ റിപ്പർ ജയാനന്ദിനു വേണ്ടിയുള്ള അന്വേഷണം വൈപ്പിൻ തുരുത്തിലേക്ക് വ്യാപിപ്പിക്കും. മാളയിൽ തിരച്ചിൽ പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി ബുധനാഴ്ച IGയുടെ നേതൃത്വത്തിൽ വാട്ടർ കോമ്പിംഗ് നടത്തും. കൊടുങ്ങല്ലൂർ മാള മേഖലയിലെ തുരുത്തുകൾ, ദ്വീപുകൾ, ചെമ്മീൻകെട്ടുകൾ എന്നിവിടങ്ങളിൽ കഴിഞ്ഞ 5 ദിവസമായി പ്രത്യേക അന്വേഷണ സംഘം നാട്ടുകാരുടെ നേതൃത്വത്തിൽ അരിച്ചുപെറുക്കിയിട്ടും ജയാനന്ദനെ കണ്ടെത്താനായില്ല. ഇതേ തുടർന്ന് ഈ മേഖലയിൽ നടത്തുന്ന തിരച്ചിൽ പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായാണ് IG നേതൃത്വത്തിൽ ബുധനാഴ്ച വാട്ടർ കോമ്പിംഗ് നടത്തുന്നത്. പ്രത്യേക അന്വേഷണ സംഘത്തോടൊപ്പം ലോക്കൽ പോലീസ്, നാട്ടുകാരുടെ നേതൃത്വത്തിലുള്ള കർമ്മസേനാംഗങ്ങൾ എന്നിവർ ചേർന്നാണ് തിരച്ചിൽ നടത്തുക. തിരച്ചിലിനായി 20 വഞ്ചികൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജയാനന്ദന് ഏറെ നേരം വെള്ളത്തിൽ മുങ്ങിക്കിടക്കാൻ കഴിവുള്ളതിനാൽ മുങ്ങൽ വിദഗ്ധരും തെരച്ചിലിൽ പങ്കെടുക്കും. ബുധനാഴ്ച വാട്ടർ കോമ്പിംഗ് പൂർത്തിയാക്കി തുടരന്വേഷണം വൈപ്പിൻ തുരുത്ത് കേന്ദ്രീകരിച്ചായിരിക്കും നടത്തുക. അതേസമയം റിപ്പർ ജയാനന്ദനെ പിടികൂടുന്നതിനായി ആന്ധ്രയിലും തമിഴ്നാട്ടിലും പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥർ തിരച്ചിൽ നടത്തുന്നുണ്ട്. ജയാനന്ദനോടൊപ്പം ജയിലിൽ കിടന്നവരെ കേന്ദ്രീകരിച്ചും നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. തളിക്കുളം, വാടാനപ്പള്ളി, പൊക്കാഞ്ചേരി മേഖലകളിൽ കടൽക്ഷോഭം തുടരുന്നു. ഇടശ്ശേരി മുതൽ പൊക്കാഞ്ചേരി വരെയുള്ള ഭാഗത്താണ് ഏതാനും ദിവസമായി കടൽക്ഷോഭം തുടരുന്നത്. നിരവധി തെങ്ങുകളും കാറ്റാടി മരങ്ങളും കടപുഴകി വീണിട്ടുണ്ട്. നിരവധി വീടുകൾ കടൽക്ഷോഭ ഭീതിയിലാണ്. അടിയന്തരമായി പ്രദേശത്ത് താൽക്കാലിക സംരക്ഷണ ഭിത്തിക്കായി കല്ലുകൾ ഇറക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. സ്ഥലപരിമിതിയിൽ വീർപ്പുമുട്ടുന്ന പെരിഞ്ഞനം പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിന് ആശ്വാസമായി സാംസ്കാരിക സമുച്ചയം ഉദ്ഘാടനത്തിനൊരുങ്ങുന്നു. കെട്ടിടത്തിന്റെ അവസാന മിനുക്കുപണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ LDF മന്ത്രിസഭയിൽ റവന്യൂ മന്ത്രിയായിരുന്ന KP രാജേന്ദ്രൻ തന്റെ ഫണ്ടിൽ നിന്നും അനുവദിച്ച 25 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കെട്ടിടത്തിന്റെ പണി പൂർത്തീകരിക്കുന്നത്. കോസ്റ്റ് ഫോർഡിനാണ് നിർമ്മാണ ചുമതല. 2630 ചതുരശ്ര അടിയുള്ള രണ്ടു നില കെട്ടിടത്തിൽ വിശാലമായ ഫ്രണ്ട് ഓഫീസ്, ലൈബ്രറി, റീഡിംഗ് റൂം, മീറ്റിംഗ് ഹാൾ തുടങ്ങിയവയാണ് സജ്ജീകരിക്കുക. ഫർണിച്ചർ വർക്കുകളും മറ്റും ചെയ്യുന്നതിന് സാമഗ്രികൾ എത്തിക്കഴിഞ്ഞു. 1.5 മാസത്തിനുള്ളിൽ കെട്ടിടം ഉദ്ഘാടനത്തിന് ത്വരിതഗതിയിൽ നടപടികൾ സ്വീകരിച്ചതായി പഞ്ചായത്ത് പ്രസിഡന്റ് വൃന്ദ പ്രേംദാസ് പറഞ്ഞു. ശ്രീസായി വിദ്യാഭവനിൽ ഗുരുപൂർണിമ ആഘോഷിച്ചു. പീവെമ്പലൂർ ശ്രീസായി വിദ്യാഭവനിലെ ഗുരുപൂർണിമ ആഘോഷങ്ങൾ കുട്ടികളുടെ വേദമന്ത്രോച്ചാരണത്തോടെ ആരംഭിച്ചു. സദ്ഗുരു ബ്രഹ്മശ്രീ ശ്രീമദ് ബ്രഹ്മസ്വരൂപാനന്ദ സ്വാമികൾ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ബ്രാഹ്മണൻ നല്ലൊരു ഈശ്വര വിശ്വാസിയാണ്, ഭക്തനാണ്, അറിവുള്ള മനുഷ്യനുമാണ്, അതിലുപരി വിനയമുള്ള നല്ലൊരു മനുഷ്യൻ. നമുക്കില്ലാത്തത് എന്താ? ഇപ്പം വിനയം. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മുതൽക്കൂട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിനയത്തോടു കൂടിയുള്ള ഒരു ജീവിതമാണ് നല്ലത്. എവിടെ ചെന്നാലും നമ്മുടെ മനസ്സിനെ കടിഞ്ഞാടിടാൻ വിനയത്തിനും കരുണയ്ക്കും സാധിക്കും. ഇതിൻ്റെയൊക്കെ രൂപമായിരുന്നു ആര്? നമ്പൂതിരി. നമ്പൂതിരി ഒരു ദിവസം 100 വർഷങ്ങൾക്ക് മുമ്പാണ് തൃശ്ശൂരിൽ നിന്ന് കൊടുങ്ങല്ലൂരിലേക്ക് ഒരു യാത്ര തിരിച്ചു. എവിടെ നിന്നാ യാത്ര തിരിച്ചത്? കൊടുങ്ങല്ലൂരിലേക്ക്. അപ്പൊ അന്നത്തെ കാലത്ത് ബസ് യാത്ര എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. അപ്പൊ ഇദ്ദേഹം ബസ്സിൽ കയറാൻ വന്നപ്പോ ബസ്സിന്റെ അവിടെ സ്റ്റെപ്പ് കണ്ടു. എന്ത് കണ്ടു? സ്റ്റെപ്പ് കണ്ടു. ചെയർമാൻ ടി ബാലകൃഷ്ണൻ, പ്രിൻസിപ്പാൾ സി വിജയകുമാരി, CGPS വിജയ ശ്രീനന്ദൻ, PTA പ്രസിഡന്റ് NV ഷാജി എന്നിവർ സംസാരിച്ചു. കയ്പമംഗലം പുത്തൻപള്ളി SYS SSF യൂണിറ്റ് റമളാൻ കിറ്റ് വിതരണം ചെയ്തു. നിർധനരായ 75 കുടുംബങ്ങൾക്കാണ് കിറ്റുകൾ വിതരണം ചെയ്തത്. SYS പുത്തൻപള്ളി യൂണിറ്റ് വൈസ് പ്രസിഡന്റ് PB അബ്ദുൾ മജീദ് അധ്യക്ഷനായിരുന്നു. SYS കയ്പമംഗലം സർക്കിൾ
സെക്രട്ടറി പി എ അഷ്റഫ് സാഹിബ് കിറ്റ് വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഷിഹാബുദ്ദീൻ മദനി, പി ബി അബ്ദുൽ ഖാദർ, ഇ കെ ഷാഹുൽ ഹമീദ് തുടങ്ങിയവർ പങ്കെടുത്തു. കോരിക്കുഴി എ എം യു പി സ്കൂളിലെ സയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ചാന്ദ്രദിനം ആചരിച്ചു. ബഹിരാകാശ വാർത്തകളും ചിത്രങ്ങളും ചേർത്തുകൊണ്ട് പ്രദർശനം, ചാന്ദ്രയാൻ ദൗത്യം, ചാന്ദ്രയാത്ര എന്നിവ ഉൾപ്പെടുന്ന സി ഡി പ്രദർശനം എന്നിവ നടന്നു. സീഡ് കോർഡിനേറ്റർ വി ഡി ബീന, കെ ആർ മുഹസിൻ, എം ആർ റോഷിമ, ടി എ ശ്രീജ എന്നിവരും പ്രസംഗിച്ചു. കൃഷിഭവൻ മുഖേനയുള്ള പച്ചതേങ്ങ സംഭരണം ഓഗസ്റ്റ് 1 മുതൽ പുനരാരംഭിക്കും. കർഷകർക്ക് നൽകുന്ന ടോക്കൺ അനുസരിച്ചായിരിക്കും തേങ്ങ സ്വീകരിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് 284-41-88 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കയ്പമംഗലം പഞ്ചായത്ത് തല വാർഷികാഘോഷം കെ പി ധനപാലൻ എം പി ഉദ്ഘാടനം ചെയ്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കലാനിലയം ജീവനക്കാർ നടത്തുന്ന അനിശ്ചിതകാല സമരം ആരംഭിച്ചു. നിറ്റ ജലാറ്റിൻ കമ്പനി വിരുദ്ധ സംയുക്ത സമരസമിതി ആഹ്വാനം ചെയ്ത ഹർത്താലിന് ജില്ലയിൽ സമ്മിശ്ര പ്രതികരണം. നാട്ടികയിൽ സ്വകാര്യ ബസിന് നേരെ കല്ലേറ്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.